നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോബിൻ ബസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ് എല്ലാ സോഷ്യൽ മീഡിയകളിലും നവമാധ്യമങ്ങളിൽ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിലടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാർത്താ പ്രാധാന്യം ആ റോബിൻ ബസിനുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാക്ട് ഗാരേജും സ്റ്റേറ്റ് ഗാരേജും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, അവ തമ്മിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ലക്ഷറിയസ് ബസ്സുകൾ എങ്ങനെയാണ് അവരുടെ സൗകര്യാർത്ഥം അത് ഗതാഗത യോഗ്യമാക്കുന്നത് എന്നൊക്കെയുള്ള വളരെ കൃത്യമായ ഒരു വിവരണമായിരുന്നു ആ വീഡിയോയിൽ നൽകാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇതാ, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേറ്റ് ഗ്യാരേജായി ഉപയോഗിക്കാനാകില്ല എന്ന് ഹൈക്കോടതി കൂടി പറഞ്ഞിരിക്കുന്നു. ഇത്തരം വാഹനങ്ങൾ പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിച്ചാൽ പിഴ ചുമത്താമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തിയ റോബിൻ ബസിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികൾ ചർച്ചയായ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിഴ ചുമത്തുന്നതിനെതിരെ കൊല്ലത്തെ പുഞ്ചിരി ബസിൻ്റെ ഉടമകൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനം മുന്നോട്ട് വെച്ചത്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട് എന്ന് കരുതി സ്റ്റേറ്റ് ഗ്യാരേജ് ആയി വാഹനങ്ങൾ സർവീസ് നടത്താൻ കഴിയില്ല. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത്, എല്ലാവർക്കും ചിലപ്പോൾ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് അതിനെ സ്റ്റേറ്റ് ഗ്യാരേജ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ബോർഡ് വെച്ച് ആൾക്കാരെ ഓരോ സ്ഥലത്ത് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് ഗ്യാരേജ് സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇതിലൂടെ ഹൈക്കോടതി വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചില വാഹനങ്ങൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർ ആണെങ്കിലും അല്ലെങ്കിൽ മൈസൂരിലേക്കാണെങ്കിലും ബാംഗ്ലൂരിലേക്കാണെങ്കിലും യാത്രകൾ പോകുന്ന ബസ്സുകളുണ്ട്. അവയെല്ലാം കോൺട്രാക്ട് ഗ്യാരേജായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പകരം ഇങ്ങനെ ലക്ഷറിയസ് ബസ്സുകൾ സ്റ്റേറ്റ് ഗ്യാരേജായി ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള നിയമം കർശനമായിരുന്നു. അതുകൊണ്ടാണ് MBD ഇവർക്കെതിരെ പിഴ ചുമത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ഈ ബസ്സിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വളരെ കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോൾ ഇപ്പോൾ കോടതി കൂടി ഇടപെട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട് എന്ന് കരുതി അത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരിക്കലും സ്റ്റേറ്റ് ഗ്യാരേജായി വാഹനങ്ങൾ സർവീസ് നടത്താൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ സർവീസ് നടത്തിയാൽ മോട്ടോർ വാഹന നിയമ ലംഘനം ചൂണ്ടിക്കാട്ടി വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന് പിഴ ചുമത്താവുന്നതാണ്. ചട്ടലംഘനത്തിന് നടപടി സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടെന്നും കോടതി ഓർമ്മിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്തിരിക്കുന്നത്. 50% പിഴ ഇപ്പോൾ തന്നെ അടയ്ക്കണം, ബാക്കി പിഴ കേസിൻ്റെ തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മതിയാകുമെന്നും കോടതി വ്യക്തമാക്കുകയാണ്. പുഞ്ചിരി ട്രാവൽസ് കൊല്ലത്ത് നിന്നും കൊട്ടിയത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട്. പെർമിറ്റ് ചട്ടം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ സർവീസിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തുകയുണ്ടായി. ഇതിനെതിരെയാണ് ബസ് ഉടമകൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം, പലപ്പോഴും നമുക്കറിയാം ഈ റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ചയായപ്പോഴാണ് അത്തരത്തിൽ ഒട്ടനവധി ബസ്സുകൾ ഇവിടെ നിന്നും കോൺട്രാക്ട് ഗ്യാരേജ് ആയിട്ട് ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്, എന്നാൽ അത് സ്റ്റേറ്റ് ഗ്യാരേജ് സിസ്റ്റത്തിലേക്ക് വരില്ല. ഇത് MVDയും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് അടക്കം സ്റ്റേറ്റ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ഇത് പറഞ്ഞുവെങ്കിലും അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നത്. അതിപ്പോൾ റോബിൻ ബസ്സാണെങ്കിലും ശരി, ഇപ്പോൾ പുഞ്ചിരി ബസ്സാണെങ്കിലും, പുഞ്ചിരി ബസ്സും കൊല്ലത്തും കൊട്ടിയത്തുമൊക്കെ നിന്ന് ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ പത്തനംതിട്ട നിന്ന് ഡയറക്റ്റായിട്ട് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ ബസ്സുമുണ്ട്. അങ്ങനെ ബസ്സുകളോടൊരു സൗഹൃദം എപ്പോഴും ചിലപ്പോൾ അതിലെ യാത്രക്കാർക്കുണ്ടായേക്കാം, അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ എന്ന് കരുതി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ലംഘിച്ചുകൊണ്ട് ആര് എന്ത് നടപടികൾ സ്വീകരിച്ചാലും, പക്ഷേ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഗ്യാരേജ് സിസ്റ്റത്തിൽ ഓടേണ്ട വാഹനങ്ങൾ ആ തരത്തിലും, കോൺട്രാക്ട് ഗ്യാരേജിൽ ഓടേണ്ട വാഹനങ്ങൾ ആ തരത്തിലും മാത്രമേ ഓടാകൂ എന്നും, കോൺട്രാക്ട് ഗ്യാരേജ് ഉള്ളവ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗ്യാരേജ് വൈസിൽ ഓടാൻ പാടില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് അടക്കം നമ്മളുടെ ലക്ഷറിയസ് ബസ്സുകൾ കോൺട്രാക്ട് ഗ്യാരേജ് സിസ്റ്റത്തിൽ ഓടുന്നവ, ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ളവ, ആ ബസ്സുകൾക്ക് ഒരിക്കലും സ്റ്റേറ്റ് ഗ്യാരേജ് സിസ്റ്റത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഓരോ സ്ഥലത്ത് നിർത്തുക, ബോർഡ് വയ്ക്കുക എന്നുള്ള രീതിയിലുള്ള യാത്ര അനുവദനീയമല്ല. അതിപ്പോൾ ഹൈക്കോടതി കൂടി വളരെ കൃത്യമായി നിർദ്ദേശം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അത്തരത്തിലൊരു സാഹചര്യം ഒരിക്കലും സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുകൂടി സംസ്ഥാന സർക്കാരിനോടും പൊതുഗതാഗത സംവിധാനത്തോടും അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല.